സ്റ്റുഡൻസ് വെൽക്കം. ഒഇബിഎസിന്റെ ഒരാഴ്ചത്തെ ക്ലാസ്സസ് പ്രമാണിച്ച് നമുക്ക് എല്ലാ ദിവസം രാവിലെയും വർക്ക്ഔട്ട് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരും COVID-19 പ്രമാണിച്ച് വീട്ടിൽ സുരക്ഷിതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മൈ നെയിം ഇസ് സാറ ജോസഫ്. സോ വാട്ട് യു ഗോയിങ് ടു ഡു ഈസ് എവറി ഡേ 3 സോങ്സ്. ഓക്കെ, ഫസ്റ്റ് സോങ് നമ്മളൊരു വർക്ക് വാമപ്പ് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഹെവി എക്സസൈസ് ആണ്. ഇറ്റ്സ് ആക്ച്വലി കോൾഡ് സ്ട്രോങ് ബൈ സൂംബ. ഞാൻ സൂംബ ക്ലാസ്സിന് പോകുന്നുണ്ട്. എന്റെ ഇൻസ്ട്രക്ടർ പഠിപ്പിച്ചു തന്ന സ്റ്റെപ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഒരു എക്സ്പേർട്ട് അല്ല, തെറ്റുണ്ടാവാം, ക്ഷമിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു നോർമൽ ഇക്കുഡ് ബി എ ഫിലിം സോങ് ഓ എനി അതർ സോങ്. ആൻഡ് ഫൈനലി നമുക്കൊരു കൂൾ ഡൗൺ എക്സസൈസ്. അങ്ങനെ 3 എക്സസൈസുകൾ വെച്ചിട്ടാണ് ഡെയിലി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോ, നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ വേഷം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇതൊരു നൈലോൺ മെറ്റീരിയലാണ്. നിങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിന് ഇടുന്ന വേഷമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ, ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. കോട്ടൺ, സിൽക്ക് ഇതൊന്നും പാടില്ല. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ വിയർപ്പ്, ആ വിയർപ്പ് ദേഹത്തോട്ട് ഒട്ടിയിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ ഇഫ് പോസിബിൾ ഇങ്ങനത്തെ മെറ്റീരിയൽ, നൈലോൺ മെറ്റീരിയൽ നോക്കി അത് ഇടാൻ നോക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കോട്ടനെ ഉള്ളെങ്കിൽ നോ പ്രോബ്ലം, ഗോ അഹെഡ്. രണ്ടാമത്തെ കാര്യം, ഷൂസ്. ഇഫ് യു ഹാവ് ഷൂസ് വെയർ ദാറ്റ്, ദാറ്റ് വിൽ ഓൾസോ ബി ഗുഡ്. ഇത് ചെയ്യാൻ ഇച്ചിരി എളുപ്പമാണ്. പിന്നെ നിങ്ങൾ ഇടുന്ന ലോവർ വെയർ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇവിടെ വരെയുള്ള പാൻസ് ആണ്. ഫുൾ പാൻസ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഫുൾ പാൻ്റ് ആണെങ്കിൽ താഴെ ഇവിടെ ലൂസ് ആയിരിക്കരുത്, കാരണം തട്ടി വീഴാൻ സാധ്യത കൂടും. അതുപോലെ ഷൂ ലേസ് നിങ്ങൾ ഇത് കെട്ടുമ്പോൾ മേക്ക് ഷുവർ ഇറ്റ് ഇസ് ടൈറ്റ്. അത് ഇടയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഊരി പോന്നാലും നിങ്ങൾ തട്ടി വീഴും. ഓക്കെ, അഗെയിൻ ഷൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, യു കെൻ ഡു ദിസ് ബെയർഫൂട്ട്. ഓക്കെ, നൗ റിമെമ്പർ ടു റിമെയിൻ ഹൈഡ്രേറ്റഡ്. നിങ്ങൾ വെള്ളം കുടിക്കണം, പക്ഷേ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ദാഹിച്ചാൽ ഒത്തിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ദാഹിച്ചാൽ ജസ്റ്റ് ഒന്ന് തൊണ്ട നനയ്ക്കാൻ വേണ്ടി ഒരു മൗത്ത് ഫുൾ, ദാറ്റ് മച്ച് യു കെൻ ഡ്രിങ്ക്, നോട്ട് മോർ ദാൻ ദാറ്റ്. ഒത്തിരി വെള്ളം കുടിച്ചാൽ പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ വയറൊക്കെ വേദനിക്കാൻ തുടങ്ങും. ഓക്കെ, സോ ആസ് ഐ സെഡ്, 3 സോങ്സ്. എല്ലാ പാട്ടിനു മുന്നേ ഞാൻ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ പാട്ടിൻ്റെ ഇടയ്ക്ക് ബീറ്റ് അനുസരിച്ചായിരിക്കും സ്റ്റെപ്പ് മാറുന്നത്. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല സ്റ്റെപ്പൊക്കെ. ഏത് കാര്യത്തിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സ്റ്റെപ്പ് കിട്ടുക, കുഴപ്പമില്ല. പാട്ടിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സ്റ്റെപ്പ് കിട്ടുന്നില്ലെങ്കിലും ജസ്റ്റ് കീപ് മൂവിങ്. ഓക്കെ, ഈവൻ ഇഫ് ദ സോങ് ഗെറ്റ്സ് ഓവർ, വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കളിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, കൊച്ചു പിള്ളേർ എസ്പെഷ്യലി എല്ലാ സ്റ്റെപ്പൊന്നും കിട്ടണമെന്നില്ല, സാരമില്ല, ട്രൈ ചെയ്യാം. ഓക്കെ, ഐഡിയ ഈസ് യു ഗെറ്റ് യുവർ ബോഡി മൂവിങ്. നമ്മൾ രാവിലെ ഏത് കാര്യം തുടങ്ങുന്നതിന് മുന്നും ഒരു എക്സസൈസ് ചെയ്താൽ യു ഫീൽ എനർജൈസ്, യു ഹാവ് എ മോർ എനർജി ഫോർ ദി ഹോൾ ഡേ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പ്ലാൻഡ് ഔട്ട്. സോ എല്ലാ ഡാൻസിന് മുന്നും ഞാൻ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഡാൻസിലോട്ട് കയറാം. തുടങ്ങാം. The first step what you're going to do is called side squat. Okay, so keeping this straight and keeping this leg bent, hold like this. So you're stretching this leg. You hold here, teach it. We will do adutha side. This leg stretch here, that they will madak. This step I'll do one more. Stretch. Back to straight. Stretch, back to straight. പിന്നെ നമ്മൾ കാല് ആസ് മച്ച് ആസ് പോസിബിൾ ചെസ്റ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ദിസ് ഇസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പാണ് സ്ക്വാട്ട്. ഇങ്ങനെ നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാഫ് മസിൽസ് ആണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ബട്ടക്സ് പൊറോട്ട് ഇങ്ങനെ പോകും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡു 2 സ്റ്റെപ്സ്. ഒന്ന് കം ബാക്ക്, ശ്രദ്ധിക്കുക, ഈ കാല് പുറത്തോട്ട് പോയി തിരിച്ചു വരുമ്പം മറ്റേ കാല് പുറകോട്ട് പോയിട്ട് മുന്നോട്ട്. 1, 2, 3, 4. അതേപോലെ ഈസി. 1
നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്ത് ഇത്ര നീങ്ങാനുള്ള സ്ഥലമുണ്ട്. 1, 2, 3. ഇനി വരുന്ന സ്റ്റെപ്പ് നമുക്ക് ജമ്പിംഗ് ജാക്സ് ഉണ്ട്. സോ 1, 2, 3, 4. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ഏത് സോങ് എടുത്താലും ഇങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് മാത്രം ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഫുൾ സോങ്. അപ്പൊ ഇനി ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് പഞ്ചിങ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഈ കൈ പഞ്ച് ചെയ്യുമ്പോൾ ഈ കാല് തിരിഞ്ഞു. അപ്പൊ ഇതൊരു ജെർക്കിംഗ് മോഷൻ വെച്ച് സ്ട്രോങ് ആയിട്ട് കൊടുക്കുക. അതുപോലെ ഈസി കൈയും കാലും ഒന്നിച്ച് അല്ല, ഇത്രയും സ്റ്റെപ്സേ ഉള്ളൂ ചെയ്യുന്നത്. A universal language. They preserve hope, happiness, and love. The freedom to meet the end of one mind, one life, one soul. This is why we rave. We'll be right back.
This is why we are here.
രണ്ട് സോങ്സ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൂൾ ഡൗൺ. ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം വാമപ്പ് വെച്ച് തുടങ്ങണം, ലാസ്റ്റില് കൂൾ ഡൗൺ വെച്ച് അവസാനിക്കണം. ഇത് നിങ്ങളുടെ മസിൽസ് മൊത്തം ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോഡി സോർനെസ് ഉണ്ടാവും, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഡോണ്ട് വറി, നാളെ മടി പിടിക്കാതെ വീണ്ടും ചെയ്യുക. ഇതല്ലാതെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഷാർപ്പ് പെയിൻ, ഇന്റൻസ് ആയിട്ടുള്ള പെയിൻ തോന്നുവാണെങ്കിൽ നിർത്തുക. ഓക്കെ, ഡോണ്ട് ഗെറ്റ് യുവർ സെൽഫ് ഇഞ്ചർ. സോ ഇതൊരു മാഷപ്പ് സോങ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ്. ആദ്യത്തെ സ്റ്റെപ്പ് 1, 2, 3, 4. 1, 2, 3, 4. ഇതിങ്ങനെ നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. പിന്നെ വരുന്ന ഒരു സ്റ്റെപ്പ് ബാക്ക് ടു ഫ്രണ്ട്, ബാക്ക് ടു ഫ്രണ്ട്, സ്ട്രെച്ച്, ബാക്ക് ടു ഫ്രണ്ട്, ബാക്ക് ടു ഫ്രണ്ട്, സ്ട്രെച്ച്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ സ്റ്റെപ്പ്, ഡു ദിസ്, ഡു ദിസ്, സ്ട്രെച്ച്. ഓക്കെ, ദിസ്, ദിസ്, സ്ട്രെച്ച്. ഫൈനലി ബ്രിങ് ദിസ് ഹാൻഡ് ഇൻ ഫ്രണ്ട്, ഹൈ പ്രഷർ ബൈ ദിസ് ഹാൻഡ് ആൻഡ് റിമൂവ് ടു ദി സൈഡ്സ്. സിമിലർലി യു ബ്രിങ് ദിസ് ഹാൻഡ് ഇൻ ഫ്രണ്ട്, ഹൈ പ്രഷർ, മൂവ് ടു ദി സൈഡ്സ്. ആൻഡ് സിമിലർ ടു അവർ സൈഡ് സ്ക്വാട്, വി വിൽ ഹാവ് ദീസ് ടു സ്റ്റെപ്സ് ഓൾസോ.